ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളെക്കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ ചാനലിനെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾ ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ വൺ ഫോർ സിക്സ് നയൻ സിക്സ് എന്ന വാട്സാപ്പ് നമ്പറിലയക്കുകയോ വീഡിയോയുടെ താഴെ കമൻ്റായി ആഡ് ചെയ്യുകയോ ചെയ്യുക അതിന് മറുപടികൾ നൽകുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ടസ്വാമി കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നും വൈകുണ്ടസ്വാമികൾ അറിയപ്പെടുന്നു മുടിച്ചൂടും പെരുമാൾ മുത്തുകുട്ടി എന്നെല്ലാം ആയിരുന്നു ആദ്യകാല പേരുകൾ തിരുവിതാംകൂറിലെ കന്യാകുമാരി ജില്ലയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇപ്പോൾ സ്വാമിത്തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ കന്യാകുമാരിക്കടുത്ത് ശുചീന്ദ്രത്ത് സ്വാമിത്തോപ്പിൽ സമത്വ സമാജം സ്ഥാപിച്ചു കൂലി തന്നില്ലെങ്കിൽ വേല ചേരുത് എന്നുപദേശിച്ചത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ സഹപ്രവർത്തകരോടൊത്ത് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു വൈകുണ്ടസ്വാമികളാണ് മദ്രാസിയിലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഭരണത്തെ വെൺനീജന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരിയിലെ കരിനീജന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതവിഭാഗമാണ് അയ്യ വഴി അഥവാ പാത്ത് ഓഫ് ഫാദർ നിഴൽ താങ്കൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചതും വൈകുണ്ടസ്വാമികൾ ആയിരുന്നു വിശുദ്ധിയോടുകൂടിയ ചിട്ടിയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തി കൂട്ടായ്മ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യാഗുരു വൈകുണ്ട ക്ഷേത്രത്തിന് സമീപകമുള്ള മണിക്കിണർ സ്വാമി എന്നെല്ലാം അറിയപ്പെടുന്ന മുന്തിരി കിണർ നിർമ്മിച്ചത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമിയാണ് നിസ്സ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു സമഫന്ധിഭോജനം നടത്തി ഐത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്നത് ശിങ്കാരത്തോപ്പിലായിരുന്നു അഞ്ച് പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത് സീഡർ എന്ന പേരിൽ വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മപ്രചാരണ സഫ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമികൾ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കുവാൻ നിർദ്ദേശിച്ചത് വൈകുണ്ഠസ്വാമികൾ ആയിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ ചാനലിനെ സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ മറക്കരുത് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്